ഇതാണ് തമ്പ്രാമ്പടി സെന്റർ സെന്ററാണ് ഇത് കാണുന്നത് ഇവിടന്ന് അവിടെ ഒരു തിരിവുണ്ടാവും അവിടെ ആ തിരിവിൽക്ക് പോയാൽ നമ്മൾ 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ വില്ല പ്രോജക്റ്റ് വരുന്നത് പുതിയ വില്ല പ്രോജക്റ്റ് ഇതാണ് എസ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളത് ഈ തിരിവാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടന്ന് 1 കിലോമീറ്റർ ഉള്ളു മല്ലാട് സെന്ററിലേക്ക് ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ റോഡാണ് ആനക്കോട്ട റോഡ് എന്ന് പറയും ഇവിടുന്ന് നമുക്ക് ടോട്ടലി ഗുരുവായൂർക്ക് 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് നമുക്ക് ടെമ്പിൾ എത്താവുന്നത് അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് കയറിയിട്ടാണെങ്കിൽ നമ്മൾ ആ വില്ല പ്രോജക്റ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാ വൈറ്റ് കാർ ഇതാണ് നമ്മൾ റോഡ് കേട്ടോ ഇവിടെ ഫുൾ ന്യൂ ടാറിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് അവിടെ കുറച്ച് ബാക്കിയിട്ടുണ്ട് ഇവിടെയും പുതിയ വരുന്നതുണ്ട് നമ്മൾ വില്ല പ്രോജക്റ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ കടന്നിട്ടാണ് അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ആ ആനക്കോട്ട റോഡ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുമല്ല നമുക്ക് മല്ലാട് സെൻ്ററാണ് ഇവിടെ അടുത്ത് ഏറ്റവും അടുത്തുള്ളത് കണ്ട ഈ ഭാഗമാണ് നമ്മൾ വില്ല പ്രോജക്റ്റ് ഏരിയ ഓക്കെ ഞാൻ റോഡ് ഏരിയ കാണിച്ചു തരാം റോഡ് ഏരിയ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ റോഡ് ഏരിയയിലാണ് മല്ലാട് സെൻ്ററിലേക്ക് പോകുന്നത് നമുക്ക് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റും ഓക്കെ ഇതാ ഇപ്പോൾ ആ റോട്ടിൽ നിന്ന് നമ്മൾ കടന്നു വന്നത് ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞ മല്ലാട് സെൻ്റർ എന്ന് പറഞ്ഞ ഏരിയ ഓക്കെ അവിടെ എഴുതി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ നമ്മൾ പഴയ വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരഗം ചർച്ചിൻ്റെ അവിടെ ആയിട്ടാണ് അതായത് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ പുതിയ വില്ല പ്രോജക്റ്റ് വരുന്നത് ആ ഭാഗമായിട്ട് ഓക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഇനി നമുക്ക് നമ്മൾ വില്ല പ്രോജക്റ്റേക്ക് കടക്കാം ഓക്കെ പിന്നെ ഇവിടെ ഒരു കോക്കനട്ട് മിൽ ഓയിൽ സെൻറ്റർ കാണാൻ പറ്റും ഒരു വീട്ടിൽ തന്നെയാണ് ഓയിൽ മിൽ തേങ്ങ ഉടച്ചിട്ട് ഓയിൽ ഉണ്ടാക്കുന്ന സ്ഥലം ഇനി അപ്പോൾ നമുക്ക് ഇനി ഈ വഴിക്ക് തിരിഞ്ഞിട്ട് നമുക്ക് വില്ല പ്രോജക്റ്റ് ഏരിയ പുതിയ ഏരിയ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻ ഇങ്ങനെ നേരെ ഇങ്ങനെ കടന്നു വന്ന് ഇനി ആ കാണുന്ന ഏരിയ നേരെ വന്നാൽ മതി എങ്ങോട്ടും ലെഫ്റ്റും റൈറ്റേക്കും പോകേണ്ട ആവശ്യമില്ല നേരെ കാണുന്ന വില്ല പ്രോജക്റ്റ് അവിടെ നിന്ന് നേരെ ഇങ്ങനെ കടന്നു വന്ന് ഇതാണ് പുതിയ വില്ല പ്രോജക്റ്റ് ഏരിയ ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടില്ല ഡെവലപ്പ് ആവുന്നതാണ് ഞാനിപ്പോൾ അവിടെ നിന്നിട്ടാണ് സംസാരിച്ചത് ഇവിടെ റോഡ് പാസേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതോ റോഡ് പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ടൂർ 4 സൈഡ് ഭാഗം എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് റൈറ്റ് സൈഡിലുള്ള ഭാഗം ഇവിടെ ഒരു കുളം ഒക്കെ ഉണ്ടാവും അതൊക്കെ കെട്ടി തരുന്നതാണ് ഇവിടെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഞാൻ നോക്കുന്നത് ഇതാ റോഡ് പാസേജ് വരെ ഉള്ളതാണ് ഇവിടെ ഓൾറെഡി ബുക്ക്ഡായി പോയിട്ടുള്ളതാണ് നമ്മൾ വൺ ഓഫ് അവർ എൻജിനീയർ തന്നെയാണ് ഇപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻട്രൻസ് ഒക്കെ അവിടെ നിന്നാണ് കാർ നിങ്ങൾക്ക് നേരത്തെ കണ്ടതാണല്ലോ ഇവിടെയാണ് ഫ്രണ്ടേജ് റോഡ് ഏരിയ വരാൻ പോകുന്നത് സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ബുക്ക് ചില സ്ഥലത്തൊക്കെ ബുക്കായി പോയ സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ ബുക്ക് ചെയ്യണ നമ്പറാണെങ്കിൽ നമ്മളിവിടെ എഴുതി തരുന്നതാണ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഈ ഭാഗം ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ആ ഭാഗമാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലത്തെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഒരു വീട് ചില ഭാഗത്ത് പോയത് അതാണ് ആ ലെഫ്റ്റ് സൈഡ് ഏരിയ റൈറ്റ് സൈഡ് ഏരിയ ഈ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മൾ വ്യൂ ഇതാണ് കേട്ടോ ഇത് പാടം അല്ല ഇത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ആൾക്കാർക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലാൻഡ് അവരവരെ പേരിൽ ബുക്കാക്കിയിട്ട് എന്നിട്ട് നമ്മൾ റെസിഡൻഷ്യൽ ഹൗസസ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ കുളം അങ്ങനെ ഇരിക്കില്ല നമ്മൾ എല്ലാ ശോഭാ സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ അതേപോലെ ആ ഒരു സ്റ്റാൻഡേർഡ് വഴിയിൽ തന്നെ നമ്മൾ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വില്ല പ്രോജക്റ്റ് ഈ വില്ല പ്രോജക്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വില്ല പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കുറേ ആൾക്കാർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും നമ്മൾ എത്ര ബഡ്ജറ്റിനുള്ള വീടുകളാണ് ഞാൻ പറഞ്ഞ ലോ ബഡ്ജറ്റ് വീടുകളാണ് ലൈക്ക് 35 ലാക്ക് to 55 ലാക്ക് വരെയുള്ള ബഡ്ജറ്റുള്ള വീടുകളാണ് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെയും ഇവിടെയും ഇവിടെ ഒക്കെ 5 സെൻറ് ആയിട്ടുള്ളതാണ് ചിലത് ഒക്കെ 5.70 സെൻറ് ചിലതൊക്കെ 7 സെൻറ് 7 സെൻറ്റുള്ള ഭാഗം അവിടെയാണ് 5.70 സെൻറ്റുള്ള ഇവിടെയാണ് അതിൻ്റെ സ്കെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം
നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ ഈ ജനുവരി വർക്ക് തുടങ്ങാൻ പോകുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പേരകം വില്ല പ്രോജക്റ്റ് പോലെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷെ ചെറിയ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുമല്ല, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിലവർക്ക് ഉണ്ടാവും, ഇത് ഏത് മുനിസിപ്പാലിറ്റിക്കാരാണ്. ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുള്ള ഏരിയ ആണ്. അപ്പോൾ അറിയാലോ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഏറ്റവും പ്രിഫറൻസ് ഉള്ള ഏരിയ ആണ് കൂടുതൽ. കാരണം അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഗുരുവായൂർക്കാണ് കൂടുതൽ പ്രിഫറൻസ് വരെ. അപ്പോൾ അതിന് ഉള്ള ആൻസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബുക്കിങ്ങിനുള്ള നമ്പർ ഞാൻ ഇവിടെ എഴുതി തരുന്നതാണ്. ആർക്കാ വേണ്ടത് അവർ വാട്സാപ്പിൽ ബുക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വാട്സാപ്പിൽ തന്നെ അല്ലെങ്കിൽ കോളിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, ഒരു പ്രൂഫിന് വേണ്ടി കാണിച്ചിരുന്നതാണ്. ഓക്കെ, ഗുരുവായൂർ ദേവസ്യം ഗോകുലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാവീർ ശ്രീ ഭഗവതി ക്ഷേത്രം ഒക്കെയാണ് ഇവിടെ. നമ്മളെ വില്ല പ്രോജക്റ്റ് ആ ഭാഗത്താണ്. ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു നമ്മളെ വില്ല പ്രോജക്റ്റ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രൂഫായിട്ട് കാണിച്ചു തരുന്നതാണ്, ഒരു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട്. എന്താ, റോഡ് പണിയൊക്കെ ഇവിടെ പുതിയത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ട പോലെ അവിടെ ഫ്രഷ് ടാറിങ് ആണ്. ഇനിയിപ്പോൾ അത് ഇവിടെ ടാർ ചെയ്യാൻ പോകുന്നതാണ്. ഡെവലപ്മെൻ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ഇനിയിപ്പോൾ ഈ ലാൻഡുകൾ മൊത്തം സെയിലായി പോകുന്നതിന് മുന്നേ ചോദിച്ചെന്ന ലോ ബഡ്ജറ്റ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ബെസ്റ്റ് ചാൻസ് ആണ് വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ്പോൺ യു, ആൻഡ് കോൾ മീ ഓർ വാട്സാപ്പ് മീ ഇൻ ദിസ് നമ്പർ. വേറൊരു ഹെവി പ്രൂഫ് എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ ടെമ്പിൾ 2.4 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മമ്മ്യൂർ ശിവ ടെമ്പിൾ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ആനക്കോട്ട അവിടെയാണ് നിൽക്കുന്നത്. ആനക്കോട്ട അറിയാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുമ്പോൾ, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോട്ട എലിഫൻ ക്യാമ്പ് സാങ്ച്വറി എന്നൊക്കെ പറയും. ഗുരുവായൂർ അടുത്ത് ഫേമസ് ആണ്, അറിയാത്തവരും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആനക്കോട്ട റോഡ് പറഞ്ഞാൽ ഇത്ര വലിയ വീതിയുള്ള റോഡിൻ്റെ അരികത്താണ് ഞാൻ പറഞ്ഞത്. വില്ല പ്രോജക്റ്റ് 1 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ടോട്ടലി എന്ന് പറഞ്ഞാൽ 3.5 കിലോമീറ്റർ. വേണ്ടവർക്ക് നല്ല കമ്മ്യൂണിറ്റി വന്നിട്ട് എടുക്കാം. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, അതാണ് നമ്മൾ ഒരു വിഷൻ. പുതിയ വില്ല പ്രോജക്റ്റ് വരുന്നത് കാവീർ ചർച്ചിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, 0.6 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളെ വില്ല പ്രോജക്റ്റ് 1 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഇവിടുന്ന് പോയാൽ. അപ്പോൾ ഞാൻ ടോട്ടലി എടുത്ത് കാണിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ സൂപ്പർ മാർക്കറ്റ് എസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ഈ ഭാഗത്തായിട്ടാണ്. തമ്പുരാമ്പടി സെൻ്ററാണിത്. ഇതാ ATM, പിന്നെ അതായത് പച്ചക്കറി കട, അങ്ങനെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ. ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ലെസ് ദാൻ 1 കിലോമീറ്ററിനുള്ളിൽ എല്ലാതും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മല്ലാട് സെൻറ്ററിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടതാണ്. എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ, നമ്മൾ ഉണ്ടാക്കണ വില്ല എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് ലോബോ സിറ്റി മോഡലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവത്തിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ വീടുകളും അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടും എന്നാലും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റുള്ള വീടുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. സോ ഫോർ മോർ വീഡിയോസ് ആൻഡ് ഫോർ മോർ ബെസ്റ്റ് ഹോംസ്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓർ ദോസ് ഹു ആർ ലുക്കിംഗ് ഫോർ ഹോംസ്. വീട് ആരാ അന്വേഷിക്കുന്നവർ അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഐ മീൻ യു വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കം ആൻഡ് വിസിറ്റ് ടു അവർ ലൊക്കേഷൻ ടു ഇഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് ബൈ ദിസ് ഹൗസ് ഓർ ഹിയർ. സോ ബിഫോർ ദാറ്റ് ഐ എം സെയിങ് യു ബൈ and we'll see you next time. For more videos, make sure you subscribe and bye bye.